ഹായ്, വിനോദ് മാത്യു വിൽസൺ ആണ്. രാവിലെ യാത്രക്കിടയിലാണ് ഇങ്ങനെ ഒരു പ്രതികരണം. മറ്റൊന്നുമല്ല, സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മരട് ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ താമസിപ്പിക്കുന്നവരെ ഒഴിപ്പിക്കുന്ന നടപടികൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ രാത്രിയിലാണെന്നറിയില്ല, ഇന്നാണെന്നറിയില്ല, അവരുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. അതുപോലെ വാട്ടർ അതോറിറ്റി അവരുടെ വാട്ടർ കൊടുക്കുന്ന നടപടികളും നിർത്തിവച്ചിരിക്കുന്നു. അപ്പോൾ വാർത്തകൾ വരുന്ന ഇങ്ങനെയാണ്, കരടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്, കുട്ടികളെയും മുതിർന്നവരെയും ഒന്നും പരിഗണിച്ചില്ല എന്നൊക്കെയാണ് വാർത്താ ചാനലുകാർ അത് കൊടുക്കുന്നത്. ശരിയല്ല, തെറ്റിദ്ധരിപ്പിക്കരുത്. കാരണം ഒരു മനുഷ്യാവകാശ ലംഘനവും അവിടെ ഇല്ല. കാരണം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ട ഒരു ഭാഗം സർക്കാർ ചെയ്യുന്നു, ഘട്ടം ഘട്ടമായി ചെയ്യുന്നു. നോട്ടീസുകൾ കൃത്യമായി കൊടുത്തതിന് ശേഷമാണ് ചെയ്യുന്നതാണ് വാർത്തകൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ കളം മാറ്റി ചവിട്ടുന്നത് ശരിയല്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരു മനുഷ്യാവകാശ ലംഘനവും അവിടെ ഇല്ല. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള, ഫ്ളാറ്റിൽ താമസിക്കുന്നവരോടാണ്, നിങ്ങളുടെ വിഷമം, നിങ്ങളുടെ വേദന, നിങ്ങളുടെ നഷ്ടം ഒക്കെ മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങൾ സർക്കാരിന് വളരെ വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും ഒക്കെയാണ്. കാര്യം മുത്തങ്ങയിലും മൂലമ്പള്ളിയിലും ഒന്നും ഈ കൺസെഷൻ സർക്കാർ കൊടുത്തിരുന്നില്ല. കാരണം അവിടെ വിച്ഛേദിക്കാൻ അവർക്ക് വെള്ളവും വൈദ്യുതി ഒന്നും ഉണ്ടായില്ല. പിന്നെ അടിച്ചിറക്കുക, ചവിട്ടിപ്പൊളിക്കുക, വീടി ചവിട്ടിപ്പൊളിക്കുക, വെടിവെക്കുക എന്നൊരു ഓപ്ഷൻ സർക്കാർ ഉണ്ടായിരുന്നു. സർക്കാർ അതാണ് ചെയ്തത്. അപ്പൊ നിങ്ങളോട് സർക്കാരിന് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് ഇറക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് സർക്കാർ നിങ്ങൾക്ക് ഒരു ആനുകൂല്യം തന്നിരുന്നു. ആർക്കെങ്കിലും വീട് വേണമെങ്കിൽ, പുനരധിവാസം വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ആരും അതും ചെയ്തിട്ടില്ല. ഈ ആനുകൂല്യവും മുത്തങ്ങയിലും മൂലമ്പള്ളിയിലും ഒന്നും കൊടുത്തിട്ടില്ല. വസ്തുവൊക്കെ ഞങ്ങൾ പിന്നീട് തരാം. ഒഴിഞ്ഞു പോകുന്ന രീതിയാണ് സർക്കാർ ആ വിഷയത്തിൽ നിലപാടെടുത്തത്. പക്ഷെ നിങ്ങൾക്ക് അവിടെയും സർക്കാർ ആനുകൂല്യം തന്നു. ആരെങ്കിലും പുനരധിവാസം വേണമെങ്കിൽ അപേക്ഷ തരൂ, അതൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തന്നു. അപ്പൊ അതിന്റെ എല്ലാ സാധ്യതകളും കഴിഞ്ഞിട്ടാണ് നടപടികൾ. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ജനങ്ങളെ ഇവിടുത്തെ വാർത്താ ചാനലുകാർ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു.